ഡ്രീംസ് പെറ്റ് ഷോപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പെറ്റ്സിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കോമ്പുകളെക്കുറിച്ചും അത് ഏതൊക്കെ ടൈപ്പ് പെറ്റ്സിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യണമെന്നുള്ള ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സിംഗിൾ സൈഡ് കോമ്പ്. ഇതാണ് സിംഗിൾ സൈഡ് കോമ്പ്. സിംഗിൾ സൈഡ് കോമ്പ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഡോഗിൽ യൂസ് ചെയ്യാം, അത് അതിൻ്റെ സാധാരണ ഉള്ള പോലെ തന്നെ കോമ്പിൻ്റെ ആ പർപ്പസ് മാത്രമേ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളൂ. പക്ഷേ ഇത് തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. മോസ്റ്റ്ലി സ്റ്റീലിലാണ് ആൻഡ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് പെറ്റ്സിൽ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു കൺസേൺ ഉണ്ടാവും ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് വേദന അങ്ങനെയൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ അതിൻ്റെ സൈഡെല്ലാം ഷേപ്പ് ചെയ്തിട്ട് ആണ് ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ഒരു വിധത്തിലും അവരെ ഹേർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഇതും ഇതിനകത്തില്ല. അത്രയ്ക്ക് ആ പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കൺസേണ്ടെന്ന് ആവശ്യമില്ല. ഇത് സിംഗിൾ സൈഡ് കോമ്പ്, ഇത് എല്ലാ പെറ്റ്സിനും യൂസ് ചെയ്യാവുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് കോമ്പാണ്. ഡബിൾ സൈഡ് കോമ്പിന് ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് ഒരു ഇത്തിരി വിഡ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ഗ്യാപ്പ് കൂടുതൽ ടൈപ്പ് ബ്രസൽസും ഉണ്ട്, ഗ്യാപ്പ് കുറവുള്ള ടൈപ്പ് ബ്രസൽസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ആൻഡ് ഈ ഫൈനായിട്ടുള്ള ആൻഡ് ഫേർ ഉള്ള പെറ്റ്സ് ഉണ്ട്, ഇവൻ പേർഷ്യൻ ക്യാറ്റ്, പോമറേനിയൻ അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ നല്ല ലോങ് ആയിട്ടുള്ള കോക്കസ് സ്പാനിയൽ അല്ലെ ഗോൾഡൻ റിട്രീവർ, ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെയൊക്കെ ഉള്ള ലോങ് ഫേർ ഉള്ള ഡോഗ്സ് ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് വന്നിട്ട് ഈ ചെറിയ കോമ്പ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് ചിലപ്പോൾ എന്തെങ്കിലും വല്ല ഫുഡ് പാർട്ടിക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള സാധനങ്ങൾ വന്നിട്ട് അതിൻ്റെ ഫേറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അത് കട്ട് പിടിച്ചു. അപ്പം നമ്മൾ കോമ്പ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് കോമ്പ് അവിടെ സ്റ്റക്കാവും. സ്റ്റക്കാവുമ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയും, പുള്ളിയുമ്പോഴത്തേക്ക് ഫേർ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ വലിയ സ്ഥലം വെച്ച് കോമ്പ് ചെയ്തിട്ട് അത് നന്നായിട്ട് അതൊരു ഷേപ്പാക്കുക, പിന്നെ ചെറിയ രീതിയിലുള്ള കോമ്പ് വെച്ചിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുക, കോമ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആൻഡ് വേറൊരു ടൈപ്പ് കോമ്പാണ്. ഈ കോമ്പിൻ്റെ ആൻഡ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഫേർ ഉള്ള, ലോങ് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഫേർ ഉള്ള, മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത് ഇച്ചിരി ലാർജ് ആയിട്ടുള്ള ബ്രീഡിലാണ് ഇത് യൂസ് ചെയ്യുക. ചെറിയ ബ്രീഡിൽ പൊതുവെ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെയിൻലി ജർമ്മനോ ഗോൾഡൻ റിട്രീവർ, ഹസ്കി അങ്ങനെയൊക്കെയുള്ള ഡോഗ്സിലാണ് ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ പർപ്പസ് അത് തന്നെയാണ്, മെയിനായിട്ട് കോമ്പ് ചെയ്ത് നന്നായിട്ട് വെക്കുക. പക്ഷേ ഇതിന് ഇങ്ങനത്തെ ഒരു ബ്രിസൽസും ഈ ഒരു ഷേപ്പും ആയതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല ലോങ് ആയിട്ട് നമുക്ക് ചീവ് ഇടാൻ പറ്റും. അതിൻ്റെ ഫേർ ഇങ്ങനെ ലോങ് കാണാൻ നല്ല ഭംഗിക്ക് ലോങ് ആയിട്ട് കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു ഫ്ലീ കോമ്പ് എന്ന് പറയും. ഫ്ലീ കോമ്പ് അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ അതിനകത്ത് ഇൻസെക്ട്സ് വരുമ്പോഴത്തേക്ക് ബെട്ടിക്ക് ഫ്ലീസ് എല്ലാം വരുമ്പോഴത്തേക്ക് അതിനെ എടുക്കാനായിട്ടുള്ളതാണ്. പൊതുവേ നമ്മൾ പപ്പീസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്പ്രേസോ അല്ലെങ്കിൽ സ്പോട്ടോൺ അതിനൊക്കെ ഓരോ വെയിറ്റ് റെസ്ട്രിക്ഷൻസും അതിൻ്റെ ഇത്ര മന്ത്സ് ആയാലും ഇത്ര ഡേയ്സ് ആയാലും മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ ഇതിനൊക്കെ. അപ്പോൾ ആ കേസുകളിൽ നമ്മൾ മൈൽഡായിട്ടുള്ള സ്പ്രേസോ അല്ലെങ്കിൽ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടിക്സ് അല്ലെങ്കിൽ ഫ്ലീസ് അത് മയങ്ങി അവിടെ ഇരിക്കും. മയങ്ങി എടുക്കുക, നമ്മൾ ഇത് വെച്ചിട്ട് കോമ്പ് ചെയ്തിട്ട് അതൊരു പേപ്പർ ലെവലിൽ ഇട്ടിട്ട് നമുക്ക് കത്തിച്ച് കളയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എഗെയിൻ ആ പേര് പറയുന്ന പോലെ തന്നെ ഫ്ലീ കോമ്പ്, ഫ്ലീനൊക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള. ഇത് സ്ലീക്ക കോമ്പ്, അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് കോമ്പ് ചെയ്യണം. ഇതിൻ്റെ ബ്രിസൽസിൻ്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെയാണ്. ഇവ ലോങ് ആയിട്ടുള്ള ഫേർ ഉള്ള പെറ്റ്സിന് ഇവൻ വെതർ ക്യാറ്റ് ആയാലും ഡോഗ് ആയാലും നമുക്കിത് യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് ഇതും എഗെയിൻ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിക്കും. മറ്റേ കോമ്പോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പല ആംഗിളിലല്ല ചെയ്യുക, ഇത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട്, അതിനാണ് അതിൻ്റെ ആ കട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഇത് കിട്ടും. എന്താ പറയുക, ഫേർ നല്ല ലോങ്ങിൽ തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അങ്ങനെ ഇടുമ്പോഴത്തേക്ക്. പിന്നെ ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫേർ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും വെച്ചിട്ട് ക്ലീൻ ചെയ്യല്ലേ ചെയ്യണം. ഇത് വെച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഈ ബട്ടൺ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഒരു പോർഷനകത്ത് ലിഫ്റ്റ് ആവും. ഈ പോർഷൻ ലിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ വരും, നമുക്കിങ്ങനെ എടുത്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ ബ്രിസൽസ് ഒന്നും ഡാമേജ് ആവില്ല. അതാണ് ഇതിൽ തന്നെ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ലാർജ്
അല്ലെങ്കിൽ അഡൽറ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഇത്തിരി വലിയ ടൈപ്പ് ഡോഗിൻ്റെ പപ്പീസിനോ അല്ലെങ്കിൽ ആനിന് വേണ്ട ഡോഗ്സിനോ ഉപയോഗിക്കാനുള്ള ചെറിയതിന് ഇവ ക്യാറ്റിനോ അല്ലെങ്കിൽ പോമ്പിൻ്റെ ടൈപ്പ് അങ്ങനെയുള്ള സ്മോൾ ബ്രീഡ്സിന് വേണ്ടിയിട്ട് ഈ ചെറിയ ടൈപ്പ് ഇതിൽ സ്ലീക്കർ കോംസ് വരുന്നുണ്ട്. അത് ഇതാണ് സ്ലീക്കർ കോംസിലുള്ള വേരിയൻ്റ്. പിന്നെ വേറെ ടൈപ്പും വരുന്നുണ്ട്, സ്റ്റീലിൻ്റെയും വരുന്നുണ്ട്, പല ടൈപ്പ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോഴുള്ളത് ഈ ടൈപ്പാണ് ഉള്ളത്. ആൻഡ് ഗ്രൂമിങ് ബ്രഷുകളുണ്ട്. ഇത് ഗ്രൂമിങ് പിൻ ബ്രഷ് എന്ന് പറയുന്നതിന് ഇത് വലുതുമുണ്ട് ചെറുതുമുണ്ട്. മെയിൻലി ഇത് ആൻഡ് എഗെയിൻ വളരെ തിന്നായിട്ടുള്ള ഭയങ്കര ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഫേറുള്ള ഡോഗ്സിന് യൂസ് ചെയ്യാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളൂ. മറ്റുള്ള ഡോഗ്സിന് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതിനുണ്ട്, ഗ്രൂമിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. അതിന് വേണ്ട ഇതിൻ്റെ ഫേറ് ഇതിനകത്ത് കാണുന്ന ബ്രസൽസിനകത്ത് കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കാണുന്ന പോലെ തന്നെ തീരെ തിന്നായിട്ടുള്ള ഒരു ഇത് ബ്രസൽസ് അതിനകത്തുള്ളത് ഇതാണ്. ആൻഡ് മെറ്റൽ ബ്രസലാണ് ഇതിനകത്തുള്ളത്. അതും രണ്ട് സൈസിൽ വരുന്നുണ്ട്. എഗെയിൻ ബ്രീഡിൻ്റെ വലുപ്പവും അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ബ്രീഡിൻ്റെ ലാർജ് ബ്രീഡിന് അല്ലെങ്കിൽ വലിയ ടൈപ്പ് ഡോഗ്സിൻ്റെ ഇതിനു വേണ്ടി ഇത് യൂസ് ചെയ്യാം, ചെറുതിൻ്റെ ഇതിനുവേണ്ടി ഇത് യൂസ് ചെയ്യാം. അതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ബ്രഷുകൾ വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് ബ്രഷുകൾ ഈ ബ്രഷ് വെച്ചാൽ ഡബിൾ സൈഡ് ബ്രഷാണ്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഈ ഡോബർ അല്ലെങ്കിൽ റോട്ട് അങ്ങനെ ഫേർ കുറവുള്ള ടൈപ്പ് ഡോഗ്സിന് ക്ലീൻ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുക. ക്ലീനിങ്ങിനും അല്ലെങ്കിൽ കോമ്പിങ്ങിനും ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതിന് ആണിത് ഒരു സൈഡ് സോഫ്റ്റ് ആയിരിക്കും, ഒരു സൈഡ് ഇച്ചിരി ഹാർഡായിരിക്കും. അതാണ് ഇത് വരിക. അതിൽ തന്നെ പിൻ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പിൻ ബ്രഷ്. ഈ പിൻ ബ്രഷ് വരുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ പിൻ ബ്രസൽസ് ആയിരിക്കും, മറ്റേ സൈഡിൽ ബ്രഷ് ടൈപ്പ് ആയിരിക്കും. ഇത് അഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അത്ര ലോങ് ആയിട്ടുള്ള ഫേർ ഇല്ലാത്ത നമ്മുടെ റോട്ടോ, ഡാൽമേഷ്യൻ, ഡോബർ, ഈവൻ ലാബിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് പൊതുവെ അതിൻ്റെ ഫേറിൻ്റെ ഇത് കുറവുള്ള ടൈപ്പ് ഡോഗ്സിലാണ് ഇത് യൂസ് ചെയ്യുക. അതാണ് ഇതുള്ളത്. ഇതൊരു ഡീ ഷ്രെഡിങ് ടൂളാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജട പിടിക്കത്തില്ലേ ഡോഗ്സിനൊക്കെ, ജട പിടിക്കുമ്പോൾ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, ആ ജട കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് പിന്നെ ആ രോമം അല്ലെങ്കിൽ അതിൻ്റെ ഫേറ് വളർന്നു വരാനായിട്ട് കുറേ സമയമെടുക്കും. അതുവരെയും എന്താ ഒരു ഓൾഡ് ലുക്ക് ആയി, അത്ര കാണാനൊരു ഭംഗിയൊന്നും കാണില്ല. ആ കേസിൽ നമുക്ക് ഇത്തിരി ഇതിന് ഉപയോഗിക്കാവുന്ന ഡീ ഷെഡിങ് ആയിട്ടുള്ള ഷാംപൂസ് വരുന്നുണ്ട്, ഫോംസ് വരുന്നുണ്ട്, സ്പ്രേസ് വരുന്നുണ്ട്. അത് അപ്ലൈ ചെയ്തിട്ട് ഈ ഡീ ഷെഡിങ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് ആ ജട പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഡോഗിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ആ ഡീ ഷെഡിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാൻ ഇതിനകത്ത് ഇത് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഡീ ഷെഡിങ് ടൂൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ വേറെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എങ്ങനെയാണ് ബെൽറ്റ് കോളറുകൾ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലീഷ് എങ്ങനെ യൂസ് ചെയ്യണം, ഷാംപു ഏതൊക്കെ ടൈപ്പ് ഡോഗ്സിന് ഏതൊക്കെ ടൈപ്പ് ഷാംപൂസ് യൂസ് ചെയ്യണം, അങ്ങനെയുള്ള പല പല നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസ്റ്റമേഴ്സിന് അതിനൊരു അല്ലെങ്കിൽ പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു അതിന് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിനെ എങ്ങനെ കെയർ ചെയ്യേണ്ടത് കാണിക്കാനായിട്ടൊക്കെ നിങ്ങളൊരു അവയർനെസ് തരാനായിട്ട് അത് ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, മുകളിലും പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കൂടി കാണാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സീ യു.